ലോകായുക്തയിൽ നിന്ന് കിട്ടിയത് പോരാഞ്ഞ് ലോകായുക്തയുടെയും പിണറായി വിജയന്റെയും മൂക്കിൽ കയറ്റുന്നതിനായി ഹൈക്കോടതിയിലേക്ക് പോയ ഒരാശാനെ കണ്ടം വഴി ഓടിച്ചു വിട്ടിട്ടുണ്ട് ഹൈക്കോടതി. ലോകായുക്തയുടെ തീരുമാനത്തിനെതിരെ പിണറായി വിജയനെ ലോകായുക്ത സംരക്ഷിക്കുകയാണ് എന്നാരോപിച്ച് ഹൈക്കോടതിയിലേക്ക് പോയ കോൺഗ്രസ് നേതാവ് ശശികുമാർ പോയ വഴി തിരിച്ചു വരുന്നുണ്ട്. അടുത്ത മാസം 6ാം തീയതി ലോകായുക്ത പിണറായി വിജയൻ്റെ കേസ് പരിഗണിക്കാനിരിക്കുമ്പോൾ ലോകായുക്തയുടെ ഫുൾ ബെഞ്ചിന് വിട്ട നടപടി ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശശികുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. കുറേ നാളായി പിണറായി വിജയനെ ശരിയാക്കാൻ നടക്കുകയാണ്. കോൺഗ്രസ്സുകാരനാണെങ്കിലും സംഘികളുമായും തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളുമായും തീവ്ര നിലപാടുകളുള്ള കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ഗ്രൂപ്പുകളുമായുമൊക്കെ നല്ല ബന്ധം പുലർത്തുന്ന, അവരുമായി കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. ലോകായുക്ത പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ ഞങ്ങൾക്ക് ഇടപെടാൻ സാധിക്കില്ല, അത് ലോകായുക്ത തന്നെ പരിഗണിക്കട്ടെ എന്നാണ് ചീഫ് ജസ്റ്റിസ് ഭാട്ടി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ശശികുമാറിനോട് പറഞ്ഞത്. അതായത് ഇമ്മാതിരി ഏർപ്പാടുകളുമായി ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത്. ലോകായുക്തയുടെയും പ്രശ്നം അതാണ്. ഈ ശശികുമാർ കൊണ്ട് കൊടുത്ത കേസ് ലോകായുക്തയ്ക്ക് പരിഗണിക്കാൻ കഴിയുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഒരു മന്ത്രിസഭ എടുക്കുന്ന തീരുമാനം, ആ മന്ത്രിസഭ എടുക്കുന്ന തീരുമാനത്തെ ലോകായുക്തയുടെ പരിധിയിൽ വരുന്ന ഒരു കേസായി കണക്കാക്കാനാകില്ല എന്നുള്ള ഭിന്നാഭിപ്രായം ഉണ്ടായതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഒരു വ്യക്തിയല്ല അവിടെ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ സ്വാഭാവികമായി ചോദ്യം ചെയ്യാം. പക്ഷേ ഇതൊരു മന്ത്രിസഭയാണ്, ആ മന്ത്രിസഭ കൂട്ടായെടുത്ത ഒരു തീരുമാനം. ആ തീരുമാനം അതും വലിയ അപരാധമൊന്നുമല്ല. ഒരു MLA മകന് പിന്തുണ കൊടുക്കുന്നത്, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ, ഇത്രയും കാലം രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളിൻ്റെ കുടുംബത്തെ സഹായിക്കുന്നത്, അതൊന്നും അത്ര വലിയ അപരാധമൊന്നുമല്ല. പിന്നെ നിയമപരമായി ചോദ്യം ചെയ്യണമെന്നുള്ളവർക്ക് ചോദ്യം ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ചോദിക്കാം. പക്ഷെ മനസാക്ഷി എന്നൊക്കെ പറയുന്ന ചില സംഗതികളുണ്ട് ഇതിനകത്ത്. അങ്ങനെ മനസാക്ഷിയുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഉമ്മൻചാണ്ടിയൊക്കെ ചെയ്തിട്ടുള്ള, ആ മനസാക്ഷി കൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ഈ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയാൽ ഉമ്മൻചാണ്ടിയും ഇതുപോലെ അപരാധം കേൾക്കേണ്ടി വരും. അത് ചെയ്യാതിരിക്കുന്നത് ഒരു രാഷ്ട്രീയ മാന്യതയാണ്. പക്ഷേ ഈ ദേഹത്തിന് ആ മാന്യതയൊന്നുമില്ല. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്ന സതീശാദികൾക്കായാലും ആ മാന്യതയൊന്നുമില്ല. അതുകൊണ്ട് അവരെല്ലാവരും കൂട്ടായി പിന്തുണയ്ക്കുന്നു. ആ ചെല്ല് ചെല്ല്, എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ നിങ്ങൾക്കല്ലേ സംഭവിക്കും, ഞങ്ങൾ അതിനനുകൂലമായി എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഒറ്റടിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് നടക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാണ് ഹൈക്കോടതിയിൽ നിന്ന് ഈ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ലോകായുക്ത പരിഗണിക്കുമ്പോൾ പരിഗണിക്കുന്നത് പോലെ കേട്ടാൽ മതി എന്നുള്ള കാര്യമാണ് ഈ ശശികുമാറിനോട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അല്ലാതെ എന്ത് പറയാൻ കോടതി? ലോകായുക്ത പറഞ്ഞതാണ് ശരി, റോഡിലൊക്കെ കിടന്ന് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പേപ്പെട്ടികളെ നമ്മൾ കല്ലെടുത്തെറിയുകയോ വടി കൊണ്ട് അടിക്കുകയോ ചെയ്താലാണ് അവർ കൂടുതൽ പ്രകോപിതരാകുന്നത്. അതിനെയൊക്കെ കണ്ട് മിണ്ടാതെ അങ്ങ് പോകുന്നതാണ് ശരി. അങ്ങനെ മിണ്ടാതെ പോകാൻ ഹൈക്കോടതിയും തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ രസമുള്ള കാര്യം.